മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സമയമായിരുന്നു ഓഖി കേരളക്കര തൊട്ടത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മേലാണ് ഓഖി ആനി വീശിയത്. ഇന്നും പൊള്ളുന്ന ഓർമ്മകളുടെ ശേഷിപ്പ് ആ തീരങ്ങളിൽ കാണാം. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കടൽ വിഴുങ്ങിയതിന്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാനാവാതെ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. ഓഖി സംഹാര താണ്ഡവമാടിയപ്പോൾ അനാഥമായത് നിരവധി ജീവിതങ്ങളാണ്. മൂന്നാണ്ട് കഴിയുമ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് എന്ത് സംഭവിച്ചുവെന്നും അവരോട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തുവെന്നും നമുക്ക് നോക്കാം. 2017 നവംബർ 29 ഓഖി തീരത്തേക്ക് ഇരമ്പിയടുത്തത്. അപ്രതീക്ഷിതമായി തീരത്തേക്കെത്തിയ ഓഖി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിനുമേൽ സംഹാര താണ്ഡവമാടുകയായിരുന്നു. തീരത്തു നിന്നും ഏകദേശം 70 നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള ഉൾക്കടലിലായിരുന്നു ഓഖി കൊടുങ്കാറ്റിന്റെ പ്രഹരശേഷി കേന്ദ്രീകരിച്ചത്. ഓഖി കേരളത്തിലേക്ക് പ്രവേശിക്കുമെന്ന മുന്നറിയിപ്പ് സർക്കാരിന് ലഭിച്ചത് ഓഖി തീരത്തെത്തിയ ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ഒരു ഉറക്കമുണരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ഒപ്പമില്ലെന്ന അവസ്ഥ ചിന്തിക്കാൻ പോലും ആവില്ല. കണ്ണു നിറയാതെ ഓഖിയെ പറ്റി പറയുവാൻ അവർക്കുമാവില്ല. 143 മത്സ്യത്തൊഴിലാളികളുടെ വിലപ്പെട്ട ജീവനാണ് ഓഖി ദുരന്തത്തിൽ പൊലിഞ്ഞത്. ഇതിൽ 52 പേർ മരണമടഞ്ഞവരുടെ പട്ടികയിലും 91 ആളുകൾ കാണാതായവരുടെ പട്ടികയിലുമാണ്. ഇതോടെ അനാഥമായത് 143 കുടുംബങ്ങളും. ഇവരോട് നിലവിലെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഓഖിയിൽ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത 143 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം 28.6 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൈമാറി. നിലവിലെ ചട്ടപ്രകാരം കാണാതായ വ്യക്തിയുടെ കുടുംബത്തിന് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പിണറായി സർക്കാരിന്റെ ജനകീയ മുഖം തെളിയുന്നത്. ദുരന്തത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സഹായിക്കാനായി പ്രത്യേക സംവിധാനം ഗവൺമെന്റ് ഏർപ്പെടുത്തി. ഓഖി ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ അടിയന്തര ധനസഹായമായി 2000 രൂപ വീതം 1,14,032 കുടുംബങ്ങൾക്ക് അനുവദിച്ചു. അതിനായി 22,80,00,000 രൂപ ചെലവഴിച്ചു. ദുരന്തത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ബിരുദം വരെയുള്ള പഠനം സൗജന്യമാക്കിയും ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം സൗജന്യമായി നൽകുന്നതിനുമായി 309 കുട്ടികൾക്കായി 13.92 കോടി രൂപ സൗജന്യ വിദ്യാഭ്യാസ പാക്കേജ് അനുവദിച്ചു. ഇന്ത്യയിൽ ഒരു സർക്കാരും ഇത്തരം ആനുകൂല്യം നൽകിയിട്ടില്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഓഖി ദുരന്തത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകാൻ പിഴത്ത് സ്ഥാപിക്കുന്ന ആധുനിക ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, സീഫുഡ് കിച്ചൺ എന്നിവയ്ക്ക് 4 കോടി രൂപ അനുവദിച്ചു. 42 പേർക്ക് മത്സ്യഭട്ടിന്റെ മുട്ടത്തറയിലെ നെറ്റ് ഫാക്ടറിയിൽ ജോലി നൽകി. വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് മാസം 3,000 രൂപ വീതം വീട്ടുവാടക ഇനത്തിൽ 26.64 ലക്ഷം രൂപ അനുവദിച്ചു. ഭാഗികമായി വീട് നഷ്ടപ്പെട്ട 458 മത്സ്യത്തൊഴിലാളി ഭവനങ്ങൾ പുനരുദ്ധരിക്കാൻ 2.4 കോടി രൂപ അനുവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു. കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുവാൻ 3 മറൈൻ ആംബുലൻസുകളും പരിശീലനം നൽകിയ 900 പേരുൾപ്പെടുന്ന കടൽ സുരക്ഷാ സ്ക്വാഡ് രൂപീകരിക്കുന്നതിനും 300 മത്സ്യബന്ധന യാനങ്ങൾ സജ്ജമാക്കുന്നതിനുമായി 7.15 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 40,000 പേർക്ക് ലൈഫ് ജാക്കറ്റ് നൽകാൻ 6.10 കോടി രൂപ അനുവദിച്ചു. ലൈഫ് ജാക്കറ്റ് വിതരണം പൂർത്തിയായി. ഓഖിയിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട 480 മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമായി 6 ഘട്ടങ്ങളിലായി 7.72 കോടി രൂപ അനുവദിച്ചു. 15,000 മത്സ്യത്തൊഴിലാളികൾക്ക് നാവിക് ഉപകരണങ്ങൾക്കായി 15.93 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചു. ആദ്യഘട്ടത്തിൽ കെൽട്രോണുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 941 മത്സ്യത്തൊഴിലാളികൾക്ക് നാവിക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ദുരന്ത ബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് 9,80,00,000 രൂപ ചെലവിൽ 120 FRP ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും വിതരണം ചെയ്തു. അതിൽ 7,94,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് അനുവദിച്ചത്. സുനാമിക്ക് ശേഷം മത്സ്യത്തൊഴിലാളി മേഖല കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഓഖി. എന്നാൽ സംസ്ഥാന സർക്കാർ ഓഖി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കാണിച്ച മികവ് രാജ്യത്തിനൊട്ടാകെ മാതൃകയാണ്. പിണറായി വിജയൻ ദുരിതബാധിതർക്കു വേണ്ടി നടപ്പാക്കിയതും പൂർത്തിയാക്കുന്നതുമായ പദ്ധതികൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇത്രയും ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ലെന്ന് വ്യക്തമാകും. കേരളത്തിന്റെ സൈന്യത്തിന് ഇത്രയേറെ കൈത്താങ്ങേകിയ
മറ്റൊരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല.